ട്രാവൽസോൺ ഫുഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും 20 കിലോമീറ്റർ ദൂരത്തുള്ള പാണിയലിപ്പോലിലേക്കാണ്. അവിടെ പെരിയാർ പുഴയിലെ കൈവരികൾ തമ്മിലുള്ള പോരാണ് കാണിക്കുന്നത്. ഈ കാണുന്നത് പാണിയലി പോലെ ഇൻഫർമേഷൻ സെന്ററാണ്. ഇവിടെ ടൈലിട്ട വഴികളൊക്കെ ഉണ്ട്. നമ്മൾ ആ കഥയിൽ കൂടെ നടന്നു പോകാം. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് പാണിയലി പോലിലേക്ക് എത്താനായിട്ട്. ഇവിടെ കുറെ ജീവജാലങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിവിടെ ഉള്ള ജീവികളാണ്. ഇവിടെ വന്നാൽ നമുക്ക് അതിനെയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി സ്നേഹികൾക്ക് പറ്റിയൊരു സ്ഥലമാണിത്. കുറേ ദൂരം നടന്നു വന്നു കഴിയുമ്പോൾ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി കുറേ ചാല് ബെഞ്ചുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. ഈ സമയത്ത് നല്ല വെയിലുള്ളൊരു സമയമാണ്. പക്ഷെ ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് പക്ഷെ വെയിൽ അങ്ങോട്ട് അത്രയ്ക്ക് ഏൽക്കുന്നില്ല. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ ഇരുന്ന് പുഴയൊക്കെ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഇതാണ് ഞാറയ്ക്കൽ വളവ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്ന സ്ഥലം. ഇവിടുത്തെ ഗൈഡായ കുമാരി എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ട്. ആ ചേച്ചി കൂടി ചോദിച്ച് നമുക്ക് ഇവിടുത്തെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാം. മൂന്ന് സൈഡിലൂടെ വെള്ളം വന്നിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെള്ളം കുത്തിച്ചാടുന്ന വെള്ളം തമ്മിൽ പോരടിക്കുന്നതാണ് പോരുന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളോടൊരു 29 സ്റ്റാഫുകളുണ്ട്. ഞങ്ങളുടെ ഒരു ഇതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെള്ളത്തിലൊന്നും ആരും പോണില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലം ഞാറക്കവളം എന്ന് പറയും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്നിരുന്ന സ്ഥലം ഇവിടെയാണ് ഞാറക്കവളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ അച്ഛനും മോനും ഒക്കെ പോയതും 3 കുട്ടികൾ വന്നിട്ട് പോയതും പിള്ളേര് കോളേജ് പിള്ളേർ വന്നിട്ട് പോയതും ഒക്കെ ഈ വളവിനെയാണ്. ഏറ്റവും കൂടുതൽ അപകടം നടന്നിരുന്ന വളവാണ്. അപ്പോൾ ഒരു പറഞ്ഞാൽ നമ്മൾ പാറയൊക്കെ കയറിയിട്ട് പോകാൻ അവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്ന പാലം വെച്ചിട്ടുണ്ട്. പാലത്തെ കൂടെ കയറിയിട്ട് നമുക്ക് പോര് അടുത്ത് ചേർന്ന് നിന്ന് കാണാം. മൂന്ന് സൈഡിൽ നിന്ന് വെള്ളം വന്ന് ഒരുമിച്ച് ചാടുന്നത് നമുക്ക് അടുത്ത് ചേർന്ന് കാണാം. ഓക്കെ, താങ്ക്സ് ചേച്ചി. മുകളിൽ കാണുന്ന സോളാർ പാനലിൽ നിന്നാണ് ഇവിടത്തേക്കുള്ള വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. ഈ പാറയുടെ സൈഡിൽ കൂടി ചെറിയൊരു വഴിയുണ്ട്. അതിൽ കൂടി വേണം നമുക്ക് പാണിയിൽ പോയി കാണാൻ പോകാൻ. അത് അങ്ങോട്ട് പോയാലോ? ഈ പാലത്തെ കൂടെ കയറി വേണം നമുക്ക് പാണിയിൽ പോയി കാണാൻ പോകാനായിട്ട്. ഇവിടെ നിറയെ കുഴികളുണ്ട്.
മഴക്കാലത്ത് ഇവിടെ കുളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ കുഴിയിൽപ്പെട്ടാണ് അപകടങ്ങളിൽ പെടുന്നത്. ഈ കുഴികൾ നമുക്ക് വെള്ളം കിടക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. നിറച്ച് കുഴികളുണ്ട്, വലിയ കുഴികൾ അവിടെ ഉള്ളത്. പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ പാണിയരിപ്പോരിലേക്കുള്ള വീഡിയോ ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കേ.